ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ ചട്ടിങ്കുളം ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടിപ്പുറം കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതിലോടെന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ചൂടൊക്കെ നന്നായിട്ട് തുടങ്ങിയിട്ടുണ്ട്, ഒപ്പം തന്നെ കൊറോണയുടെ ഭീഷണിയുണ്ട്. അതുകൊണ്ട് കുട്ടികൾ അധികം വെയിലത്തൊന്നും പോയി കളിക്കുന്നുണ്ടാവില്ല, പുറത്ത് ആരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ടാവില്ല എന്ന് വിശ്വസിക്കുകയാണ്. അവന്റെ സേഫ്റ്റി അവൻ തന്നെ ഉറപ്പുവരുത്തുക. കുട്ടികളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക. പുറത്തൊക്കെ പോകുന്നത് മാക്സിമം അവോയ്ഡ് ചെയ്യുക. കൈകളൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കീപ്പ് ചെയ്യുക. സാനിറ്റൈസർ യൂസ് ചെയ്യുക. എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് സേഫ് ആയിട്ടിരിക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. കുട്ടികൾ ഒട്ടും തന്നെ അവരുടെ മുടിയെ പറ്റിയിട്ട് ബോധാറായിരിക്കില്ല അല്ലെ, കാരണം അവർക്ക് അതിന്റെ സീരിയസ്നെസ് ഒന്നും അറിയുന്ന ഒരു പ്രായമല്ല. എങ്കിലും രക്ഷിതാക്കൾക്ക് ആ കാര്യത്തിൽ കുറച്ച് ടെൻഷൻ ഉണ്ടാവുകയും ചെയ്യും. കുട്ടികളുടെ മുടിയൊക്കെ നമുക്ക് വളരെ നന്നായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. മാത്രമല്ല നല്ല നീളത്തിലും നല്ല ആരോഗ്യത്തിലുമുള്ള മുടി നമുക്ക് വളർത്തിയെടുക്കാനും സാധിക്കും. കുട്ടികളുടെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമാണ്, കാരണം അവർ വളരുന്ന ഒരു ഏജാണ്, അതുപോലെ നല്ല ആരോഗ്യമുള്ള സിറ്റുവേഷൻ ആണ്. അപ്പൊ നമുക്ക് മുടി വളർത്താൻ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും, കുറച്ചുകൂടെ ഈസിയർ ആയിരിക്കും. അപ്പൊ എല്ലാ പാരന്റ്സും നന്നായിട്ട് ശ്രദ്ധിക്കുക. കുട്ടികൾക്ക് അതിന്റെ ഒരു വാല്യൂ കാര്യങ്ങളൊന്നും മനസ്സിലാവാനായിട്ടില്ല. അവർ മറ്റു കാര്യങ്ങളിലൊക്കെ ഭയങ്കര എൻഗേജഡ് ആയിരിക്കും, വളരെ സന്തോഷത്തിൽ ആയിരിക്കാം. പിന്നെ ഈ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഒരിക്കലും കുട്ടികൾ അത്രയും അടിച്ചു പൊളിക്കുന്നുണ്ടാവില്ല, വീട്ടിൽ തന്നെ ഇരിക്കുകയായിരിക്കും. അപ്പൊ ആ കാര്യമൊക്കെ നമുക്കറിയാം. അപ്പൊ ഈ ഒരു ടൈമിൽ അവർക്ക് ആദ്യം ചെയ്യേണ്ടത് അവർ തലയിലും പേൻ ശല്യം ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ അത്തരം പേൻ ശല്യമൊക്കെ കുറക്കാൻ പറ്റുന്ന, തലയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത്. ഇഷ്ടംപോലെ ടൈം ഉണ്ടല്ലോ. അപ്പൊ തലയിലെ പേനൊക്കെ നോക്കി ക്ലീൻ ആക്കി എടുക്കുക. തലയിലെ പേൻ ശല്യം എങ്ങനെ കുറക്കാം എന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് കണ്ടു നോക്കുക. ആ ഒരു മെത്തേഡിൽ തലയിലെ പേനൊക്കെ നിങ്ങൾ ക്ലീൻ ആക്കി കൊടുക്കുക. അതിനുശേഷം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല്, ക്ഷീക കളഞ്ഞാൽ തന്നെയും നമ്മൾ ഈ കൈകൾ വെച്ചിട്ട് അതൊന്നും സ്കാൽപ്പൊക്കെ ഒന്ന് നീക്കി നോക്കുക, ഒക്കെ ഒന്ന് നീക്കി നോക്കുക. അപ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുക ഒക്കെ ചെറിയ ചെറിയ മുട്ടകൾ ഉണ്ട് എന്നുള്ള ഒരു കാര്യം. അതായത് പാനിന്റെ മുട്ടകൾ എവിടെയൊക്കെ ഉണ്ടെന്ന് മനസ്സിലാവും. അതും കൂടെ നോക്കി കളയാണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പോകാൻ പറ്റൂ. അപ്പൊ വേണ്ടുന്ന ടൈം ഉണ്ട്. കുട്ടികളെ പിടിച്ചിരുത്തിയിട്ട് തല നന്നായിട്ട് നോക്കുക. ഒരുപാട് ഫോഴ്സ് കൊടുത്തിട്ട് ആരും തന്നെ പാനിനെയും അതുപോലെ അതിന്റെ മുട്ടയും ഒന്നും വലിച്ചെടുക്കരുത്. നമ്മളതിന് ഈര് എന്നാണ് പറയാം. അപ്പൊ ഇരിനൊന്നും വലിച്ചെടുക്കരുത്. നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് എടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഒരു ഓയിലൊക്കെ ഇട്ടിട്ട് തലയൊക്കെ ചെറുതായിട്ട് കുട്ടിയൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. കുട്ടികൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമാണ് ധാരാളം വെള്ളം കുടിക്കുക, അതുപോലെ തന്നെ ഭക്ഷണ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളത്. മിക്ക കുട്ടികൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഇതൊക്കെ അല്ലെ. ഭക്ഷണം കഴിക്കേണ്ട കാര്യം പേരൻസ് പറയുമ്പോൾ കുട്ടികൾക്ക് ഒട്ടും താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ ഒത്തിരി വറുത്ത് കോരി എടുത്തതൊന്നും കൊടുക്കാതെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് അവർക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. പലതരം റെസിപ്പീസ് ട്രൈ ചെയ്യുക. പല വിറ്റാമിൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള പച്ചക്കറികൾ, അതുപോലെ ധാന്യങ്ങൾ, ഇതൊക്കെ വെച്ചിട്ട് നല്ല വെറൈറ്റീസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കുക. അതുപോലെ കൃത്യമായിട്ട് വെള്ളം കുടിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോട്ടീസ് ചെയ്യുക. കൃത്യമായിട്ട് നിങ്ങൾ അവർക്ക് വേണ്ടുന്ന വെള്ളം കൊടുക്കുക. ഫ്രൂട്ട്സ് സാധനങ്ങളൊക്കെ അവൈലബിൾ ആവുന്നുണ്ടെങ്കിൽ, ഈ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ആവുന്നുണ്ടെങ്കിൽ, അവൈലബിൾ ആവുന്നുണ്ടെങ്കിൽ ഒത്തിരി വാട്ടർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ അവർക്ക് കൊടുക്കുക. സീസണൽ ഫ്രൂട്ട്സ് കൊടുക്കുക. ഇനിയിപ്പോൾ ധാരാളമായിട്ട് മാങ്ങ ചക്ക ഇതൊക്കെ ഉണ്ടാകുന്ന ടൈമല്ലേ. അപ്പൊ നമുക്ക് കിട്ടുന്ന സമയത്തുള്ള ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് കൊടുക്കുക. ഏതാതെ സീസണില് വിഷമൊന്നും അടിക്കാതെ കിട്ടുന്ന സാധനങ്ങളാണ്. അപ്പൊ അതൊക്കെ നന്നായിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിലൊക്കെ നമുക്ക് വേണ്ടുന്ന ഒരുപാട്, നമ്മുടെ ആരോഗ്യത്തിന് വേണ്ട ഒരുപാട് 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 പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കഴിക്കുക. അതുപോലെ തന്നെ നമുക്ക് വീട്ടിന്റെ തൊടിയിലൊക്കെ കിട്ടുന്ന പച്ചക്കറികൾ, ഇലക്കറികൾ, ഇതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ കുട്ടികളെ ഒരു ശീലത്തിലേക്ക് കൊണ്ടുവരാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെള്ളം കുടിക്കുന്നത് നന്നായിട്ടൊന്ന് നോട്ടീസ് ചെയ്യുക. അതുപോലെ ജ്യൂസ്, ഷേക്ക് ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമെങ്കിൽ ഉണ്ടാക്കി കൊടുക്കുക. വെറൈറ്റി ആയിട്ട് അവരെ ഇൻട്രസ്റ്റിംഗ് ആക്കിയിട്ടുള്ള റെസിപ്പീസ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ ധാരാളം കഴിച്ചോളും. അതുപോലെ ചിക്കൻ പോലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുക, കാരണം ചൂടാണ്. ചൂടിന് മുകളിൽ ചൂടാകുന്ന പോലെയാണ് ഉണ്ടാവുക. പകരം നിങ്ങൾക്ക് മീന് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ മാത്രമല്ല പക്ഷിപ്പനിയുടെ ഒരു ഭീഷണിയും കൂടി ഉണ്ടല്ലോ. അപ്പൊ അതിനനുസരിച്ചിട്ട് ചിക്കൻ ഒക്കെ ഒന്ന് മാക്സിമം അവോയ്ഡ് ചെയ്തിട്ട് വേണമെങ്കിൽ മീൻ നിങ്ങൾ യൂസ് ചെയ്തോളൂ. അത് ഫ്രൈ ചെയ്ത് കഴിക്കുന്നത് വല്ലപ്പോഴും ഒന്നൊക്കെ വേണമെങ്കിൽ കൊടുത്തോളൂ, അതിൽ പ്രശ്നമില്ല. ചിലപ്പോൾ ദിവസം നിങ്ങൾ ഒരു ഫ്രൈ ഒക്കെ കൊടുത്തോളൂ, ചെറിയ ചെറിയ പീസൊക്കെ ആക്കിയിട്ട്. പക്ഷെ കൂടുതലായിട്ട് കറി വെച്ചിട്ടൊക്കെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നന്നായിട്ട് പാലും മുട്ടയും ഒക്കെ കൊടുത്ത്, ദിവസവും മുട്ട ഒരിക്കലും കൊടുക്കരുത്. ഒരാഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമൊക്കെ നല്ല പാല് ദിവസം കൊടുത്തോളൂ. മുട്ടയൊക്കെ നിങ്ങൾ ഒന്നോ രണ്ടോ ദിവസം മാത്രമായിട്ട് നിങ്ങൾ കൊടുക്കുക. ഓരോ ദിവസം ഓരോന്ന് മാറിയിട്ട് കൊടുക്കുക. അപ്പൊ നന്നായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ മുടി നന്നായിട്ട് വളരും. അപ്പൊ ഓയിൽ മസാജ് ചെയ്താൽ മാത്രം പോരാ, എല്ലാ ദിവസവും തന്നെ പറ്റുവച്ചാ നിങ്ങൾ തന്നെ ഒന്ന് തല കഴുകിച്ചു കൊടുക്കാൻ പറ്റുക എന്ന് വെച്ചാൽ ഓരോ പാരന്റ്സും അങ്ങനെ ചെയ്യുക. മുടി നല്ല ആരോഗ്യത്തോടെ ഇരിക്കും. തല നോക്കി ക്ലീൻ ചെയ്യുക. താളി യൂസ് ചെയ്യാം. മുരിങ്ങ
തേങ്ങയിലയുടെ ജ്യൂസ് യൂസ് ചെയ്യാം. ഈ ചെറിയ കുട്ടികളാണെങ്കിൽ അത് വേണ്ട, തണുപ്പ് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. കൊറോണ ടൈമിലൊന്നും പനി വരുത്താതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഷാംപൂ കണ്ടീഷണർ അതിന്റെ ഒക്കെ അമിതമായിട്ടുള്ള ഉപയോഗം കുറക്കുക. നെറുകയിൽ ഒത്തിരി ഓയിലൊന്നും ആവാതെ ശ്രദ്ധിക്കാനും തണുപ്പ് കോൾഡ് വരാനുള്ള ഒരു സാധ്യത കൂടുതലാണ് ഈ ഒരു നെറുകയിലാകുന്ന സമയത്ത്. കഞ്ഞിവെള്ളമൊക്കെ വെച്ചിട്ട് വാഷ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വാഷ് ചെയ്യാന്ന് വെച്ചാൽ എഗെയിൻ നിങ്ങൾ നല്ല വെള്ളത്തിൽ വാഷ് ചെയ്യണം. അപ്പൊ തലയൊന്ന് കഞ്ഞിവെള്ളമൊക്കെ വെച്ചിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ഷാംപൂവിന് പകരം സ്കാൽപ്പ് നന്നായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടും. അത് നമ്മളുടെ ഹെയർ കെയറിൽ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാം. നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ നിങ്ങളുടെ കുട്ടിക്ക് എന്ത് സ്യൂട്ട് ആവും എന്നുള്ള കാര്യം. പെട്ടെന്ന് കോൾഡ് ഇഷ്യൂസ് വരുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഒരു റിസ്ക്കും എടുക്കരുത്. അവരെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. കാരണം പനിയൊക്കെ വന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ഒരു സിറ്റുവേഷൻ നമ്മളായിട്ട് വരുത്തി വെക്കരുത്. കാരണം ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോലും ധൈര്യമായിട്ട് പോകാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ അവർക്ക് വേണ്ടുന്ന പോഷകാഹാരങ്ങൾ കൊടുക്കുമ്പോൾ തന്നെ അവർക്ക് വേണ്ടുന്ന മാറ്റങ്ങൾ അവരുടെ ശരീരത്തിൽ ഉണ്ടാവും എന്നുള്ളൊരു കാര്യമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, പ്രത്യേകം മനസ്സിലാക്കണം. അതുപോലെ വെള്ളം കുടിക്കൽ കുറയുന്നതിനനുസരിച്ച് മുടി മാത്രമല്ല ആരോഗ്യം വളരെ വീക്കാവും. ഒത്തിരി സ്ട്രെസ് ടെൻഷൻ ഒന്നും കുട്ടികൾക്ക് കൊടുക്കരുത്. ഹാപ്പി ആയിട്ടിരിക്കാൻ അവരെ അനുവദിക്കുക. ഒരുപാട് നേരം മൊബൈല് ടിവി ഇതൊന്നും കണ്ടിരിക്കുന്നതിന് പകരം വീട്ടിനകത്ത് ഇരുന്നിട്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കുറച്ച് ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്കൊക്കെ അവരെ ഒന്ന് എൻകറേജ് ചെയ്യുക. അവരെ ഹാപ്പി ആയിട്ട് കീപ്പ് ചെയ്യുക. നല്ല ആഹാരങ്ങളും നല്ല കെയറും കൊടുക്കാൻ മുടി നന്നായിട്ട് വളർത്തിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ ബൈ ബൈ.